വക വേണം ലക്ഷ്മിക്കുട്ടിയെ, മകന് ജോലി ആയില്ല ഞാൻ അറിഞ്ഞു. ആ തര തര, ഞാൻ സഹായിക്കണോക്ക? വേണ്ട വേണ്ട. എത്ര വലിയ കെട്ടാ, ഇതെങ്ങനെ എടുത്തോണ്ട് പോണേ? ഗ്യാസിനൊക്കെ ഇപ്പൊ എന്താ വില? അതും ശരിയാ. ഇനി അടുത്തായിട്ടെന്നെ മകന്റെ കല്യാണം ഉണ്ടാവൂലേ? പിന്നെ ജോലി ആയെന്നും പറഞ്ഞ് അവനെ ഇപ്പൊ കല്യാണം കഴിപ്പിക്കാൻ പോവല്ലേ? ഇല്ലക്ക, ആദ്യം അവനൊന്ന് നട്ടല് നൂറുന്ന് നിൽക്കട്ടെ, എന്നിട്ട് കല്യാണം. ദൈവമേ അവൻ കേട്ടോ, ഇത് അമ്പലത്തിലൊന്ന് തൊഴുതിട്ട് പോയാൽ മതി കേട്ടോ. കടും പായസം വാങ്ങാൻ മറക്കണ്ട. ശരിയമ്മ. കോട്ട് ബാഗിൽ വെച്ചിട്ടുണ്ടേ, പെട്ടെന്നായിരിക്കും മഴ വരിക, ഒന്നും പറയാൻ പറ്റില്ല. സെല്ല് വീണ് പോകണ്ട, നോക്കി വെക്ക്. ആ വെച്ചിട്ടുണ്ട്. ടാറ്റ ബൈ ബൈ. ഇന്ന് വിളിക്കാതെ കുട്ടി, ഇത്ര വലുതായിട്ട് ഇതൊന്നും അറിയില്ല നിനക്ക്. അതെന്താ അമ്മ അങ്ങനെ? ഈ അമ്മയുടെ ഒരു കാര്യം, ഓരോ അന്ധവിശ്വാസങ്ങൾ. ഓ അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ആര് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലെന്ന്? വിശ്വാസം ഇല്ലാത്തവർക്കൊന്നും ഇല്ല അത്ര തന്നെ. അവന് കല്യാണം ആലോചിക്കാൻ പോവാണോ അമ്മേ? അതൊക്കെ നിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം. അതെന്താ, അതങ്ങനെയാണ് എൻ്റെ മോളെ. ഇപ്പൊ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ വരൂ. പെണ്ണിനെപ്പോഴും കേൾക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അല്ല ജീവിതം. രണ്ട് ദിവസം കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് പോകും, പിന്നെ വീടും വീട്ടുകാര്യങ്ങളും മാത്രം. മോള് ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാവരെയും സ്നേഹിച്ച് വീട്ടുപണികളെല്ലാം ചെയ്ത് ഒരു മാസം അങ്ങനെ പോട്ടെ. അപ്പോഴേക്കും അവിടെ ഉള്ളവരെല്ലാവരും നിന്നെ സ്നേഹിച്ച് തുടങ്ങും. അമ്മായിയമ്മ മകളായി നിന്നെ കാണും. അങ്ങനെ അവരും പെൺമക്കളെ സഹായിക്കുന്നത് പോലെ വീട്ടുപണിയിൽ നിന്നെ സഹായിച്ചു തുടങ്ങും. അങ്ങോട്ട് സ്നേഹിച്ചാലേ ഇങ്ങോട്ട് സ്നേഹിക്കുള്ളൂ മോളെ. അമ്മായിയമ്മ എങ്ങനെയുള്ള ആളാണെങ്കിലും മാറ്റിയെടുക്കുക എന്നത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നടന്നില്ലെങ്കിലും നീ തോറ്റു എന്നർത്ഥം. അമ്മയല്ല അമ്മായിയമ്മ, എനിക്ക് പോലും നീ വീട്ടിലെ പണികൾ ചെയ്യാത്തപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കല്യാണം കഴിച്ച് പോകാനുള്ളതല്ലേ എന്നോർത്ത് ഞാൻ സഹിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ്, നീ അവരോട് വഴക്കിട്ട് വീട്ടിലേക്ക് ഇങ്ങ് തിരിച്ചു വരും. ഇവിടെ ആണെങ്കിലോ നിന്നെ കെട്ടിച്ചു വിട്ടതിൻ്റെ കടം അടച്ചോണ്ടിരിക്കുക. പിന്നെ നിന്നെ കെട്ടിച്ചു വിട്ടല്ലോ എന്ന സമാധാനം മാത്രം. പാവങ്ങൾ, അവരുടെ അവസ്ഥ അവർക്കേ അറിയും. ഈ അമ്മയുടെ ഒരു കാര്യം, പോമ്മേ. ഇവിടെ ആണെങ്കിലോ വേറൊരു പെണ്ണ് കയറി വരും, അവനെ പിന്നെ കെട്ടിക്കണ്ടേ. ഞങ്ങളങ്ങനെ സന്തോഷമായി ജീവിക്കുമ്പോഴാണ് നിൻ്റെ വരവ്, അതോടെ കുടുംബത്തിലെ സമാധാനം പോയില്ലേ?
അവിടെയുണ്ടോ സമാധാനം? അതുമില്ല. ഇവിടെയുണ്ടോ സമാധാനം? അതുമില്ല. അങ്ങനെ രണ്ട് വീട്ടിലെ സമാധാനം പോയി. പിന്നെ കേസായി, വഴക്കായി, കുട്ടികളായ പറയും വേണ്ട. പിന്നെ നീ ഇനി ഞാൻ വിവാഹം കഴിക്കില്ല, എനിക്ക് വിവാഹ ജീവിതം മടുത്തു എന്നൊക്കെ പറയും. അതൊക്കെ വെറുതെയാണ് മോളെ. നാട്ടുകാർ വിടുവോ? അവർക്ക് സംസാരിക്കാനൊരു വിഷയമായില്ലേ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് വേറെ കല്യാണം ആലോചിക്കും. എന്നിട്ട് കെട്ടാൻ വരുന്നതോ? രണ്ടാം കെട്ടും ഒരു വയസ്സനും. പഴമക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ഞങ്ങൾ ന്യൂ ജനറേഷൻ ആണെന്നും പറഞ്ഞ് തറയ്ക്കുത്തരം പറഞ്ഞുകൊണ്ട് നടന്നോ? എനിക്കാരും കൂട്ടു വേണ്ട, ഞാൻ തനിച്ച് ജീവിക്കും എന്നൊക്കെ പറയും. ഒന്ന് തനിച്ച് ജീവിച്ച് നോക്ക്, അപ്പം അറിയാം. കുറേ അങ്ങനെ ജീവിക്കും, പിന്നെ തോന്നും ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അമ്മേ? അപ്പം കല്യാണം കുട്ടിക്കളിയല്ല അമ്മ, ആള് പുലിയാണ്.